ഗതാഗതം തടസ്സപ്പെടുത്തി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് അനന്തമായി നീളാൻ തുടങ്ങിയതോടെയാണ് ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ബസ് ഉടമകൾ രംഗത്തിറങ്ങിയത്. മാവൂർ കുളിമാട് റോഡിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഉടമകളാണ് സർവീസ് നിർത്തിവെക്കാൻ ആലോചിക്കുന്നത്. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയായ മാവൂർ കുളിമാട് റോഡ് വഴി ഗതാഗതം വിലക്കിയത്. 5 ദിവസം മുമ്പ് ആരംഭിച്ച പ്രവൃത്തി ഇനിയും പണി പൂർത്തിയായിട്ടില്ല. നിലവിൽ ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ മാവൂർ കെട്ടാങ്ങൽ റോഡ് വഴി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് പോകേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ബസ് ഉടമകൾക്ക് ഉണ്ടാക്കുന്നത്. കൂടാതെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം കാരണം മിക്ക സർവീസും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ട്. നമ്മുടെ പ്രതിസന്ധി, ബസ്സിന്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ 15-ാം തീയതി മുതൽ ഈ കെ ഡബ്ല്യുവിന്റെ ഈ റോഡ് പണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുളിമാട് വൈ മരയങ്കോട് ചിറ്റാപിലാക്കൽ മുക്ക് മാവൂർ വൈക്കാണ് ബസ് തിരിച്ചുവിടുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളെ ബസ്സിന് പരമാവധി പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, സമയത്ത് RTO ഒരു സമയം തന്നാണല്ലോ, ആ സമയത്ത് നമുക്ക് ഓടി എത്താൻ കഴിയില്ല. രണ്ടാമത് പറഞ്ഞാൽ റോഡ് വളരെ മോശമായിട്ട് നമ്മളെ ടയർ ഭാഗങ്ങൾ, പിന്നെ മറ്റ് ബോഡികൾ, അതൊക്കെ വളരെ പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളായി മാറുകയാണ്. പിന്നെ കൂടുതലായിട്ട് ഡീസൽ, സാധാ ഡീസലിൻ്റെ ഒരു വ്യത്യാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരിച്ചു പോകുന്ന ബസ്സിന് എന്തായാലും 20 ലിറ്റർ നമുക്കതിൽ വ്യത്യാസം വരുന്നുണ്ട്. 20 ലിറ്റർ വ്യത്യാസം വരികയെന്നാൽ ഏകദേശം ഒരു ബസ്സിൻ്റെ ബാലൻസ് മുഴുവൻ ആ ഡീസൽ മേൽ പോയി പോവാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ സർവീസ് നടത്തിയിട്ട് കാര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇന്നലെ ഇവിടെ ഈ കുളിമാട് ഈ പ്രദേശത്ത് ഇവരെ പണിന്റെ ഇവിടെ വന്ന് നോക്കുമ്പോൾ 3.5 മണിക്ക് ഇവര് ഇവിടെ ജോലി നിർത്തിപ്പോയി. അപ്പൊ നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ച പ്രയാസങ്ങൾ പറഞ്ഞിട്ടും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് ബസ് ഉടമകളുടെ പരാതി. സ്ഥലം പാറയാണ്, പാറ പൊട്ടിക്കാൻ പറ്റൂല. പാറ പൊട്ടിച്ചാൽ നാട്ടുകാര് പ്രശ്നങ്ങളാണ്, വീട്ടുകാർക്ക് വിഷയങ്ങളാണെന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിൽ അവർ ഇന്ന് മുതൽ എന്തോ ഒരു മരുന്ന് ഇതാക്കിയിട്ട് പൊട്ടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നൊക്കെ ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ കിട്ടിയത്. എന്തായാലും ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് തീർക്കാഞ്ഞാൽ ഞങ്ങളെ ഈ ബസ് സർവീസ് മുന്നോട്ട് പോവില്ല. കാരണം നമ്മളിപ്പോൾ 2-3 ദിവസം ബസ് ഓടിയിട്ട് വളരെ നഷ്ടത്തിലാണ് ഈ സർവീസ് മുന്നോട്ട് പോയിരുന്നത്. അതുമല്ല, മെയിൻ സെക്ടറുള്ള സ്ഥലമാണ് ഈ റോഡ്. കാരണം അരീക്കോട് ചെറുവാടി കോഴിക്കോട് മെയിൻ സെക്ടർ റോഡാണ് ഇവർ അടിച്ചു പൂട്ടിയത്. ഇത് രാവിലെയും രാത്രിയും 2 ഷിഫ്റ്റായിട്ട് പണിയെടുത്ത് വേഗം തീർത്ത് ഇത് ഗതാഗതത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ള സംവിധാനം ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇത് നിർത്തിയിടേണ്ടി വരും. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അനന്തമായി നീറാൻ തുടങ്ങിയതോടെ സർവീസ് നിർത്തുന്നതിനു മുമ്പ് ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ബസ് ഉടമകൾ. അതിലും പ്രയാസം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കേണ്ട എല്ലാ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്നും ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകി. നമ്മൾ ഇതിനോടനുബന്ധിച്ച് കളക്ടർക്ക് പരാതി കൊടുക്കാൻ പോവാണ്. കളക്ടറുടെ ഭാഗത്തു നിന്ന് ഇത് എത്രയും പെട്ടെന്ന് ഒരു ഈ പണി തീർത്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാഞ്ഞാൽ നമ്മളിത് നിർത്തിയിടേണ്ടി വരും. കാരണം ഇത്രയും നഷ്ടത്തിന് ഞങ്ങൾക്ക് ഇത്ര ഭാരമായ നഷ്ടത്തിന് ഓടി ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ കൊണ്ടാണ്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ 15-20 കിലോമീറ്റർ മറ്റേ കൂടുതൽ ഓടി ഡീസൽ ഇത്ര ആയതുകൊണ്ട് വളരെ നമുക്ക് പ്രയാസമുണ്ട്.